അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിശ്വാസികളെ, എൻ്റെ കയ്യിലുള്ളത് ഹബീറത്തുൽ വർദ അലാ നഹ്ജിൽ ബുർദ എന്ന പേരിൽ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൽ ഫീ മദ്ഹിൻ നബിയിൽ അഅലം, മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് രചിക്കപ്പെട്ട ഒരു കവിതയാണ് ഇത്. മക്കയിലെ വിശ്രുത പണ്ഡിതനായ ഹസൻ മുഹമ്മദ് ഷദ്ദാദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് രചിച്ച ഒരു രചനയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്രുതമായ ബുർദത്തുൽ ബൂസൂരി ബുർഉദ്ദാ എന്ന 156 വരികളുള്ള ബുർദയുടെ അതേ രൂപത്തിൽ, അതേ ഈണത്തിൽ, അതേ ശൈലിയിൽ രചിക്കപ്പെട്ടത് ആയതുകൊണ്ട് തന്നെയാണ് അലാ നഹ്ജിൽ ബുർദ എന്ന് ഇതിന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബുർദയുടെ ആ റൂട്ടിലാണ് ഇതിൻ്റെ പോക്കുള്ളത്. ഇത് വലിയ പ്രത്യേകതകൾ ഇതിനുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. വറഐതു ഫിൽ മനാമി റജുലൻ ذات هيبه ومقام وبيده هذه القصيده ഞാൻ മനാമിൽ ഒരാളെ കണ്ടു, ഭയങ്കര ഹൈബത്തും സ്ഥാനവും, കണ്ടാൽ വലിയ ഭക്തിയുമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കസീദയുണ്ട്, ഈ കവിതയുണ്ട്. يتصفحها ورقه بعد ورقه ഇതിലെ ഓരോ പേജുകൾ അദ്ദേഹം ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നു. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മൻ അൻത യാ അഖി, നിങ്ങൾ ആരാണ്? ഖാല, അപ്പോൾ അവർ പറഞ്ഞു, അന സൽമാനുൽ ഫാരിസി, ബഹുമാനപ്പെട്ട സ്വഹാബിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് ഞാൻ എന്ന് ബഹുമാനപ്പെട്ട ഷദ്ദാദ് റളിയല്ലാഹു അൻഹു, ഈ രചനയുടെ കർത്താവായ ഷദ്ദാദ് തങ്ങളോട് പറയുകയാണ്. എന്നിട്ട് അതിനെ തുടർന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അർസലനി ഇലൈക സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ നിങ്ങളിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചതാണ്. വഹുവ മസ്റൂറു ബിഹാദിഹിൽ ഖസീദ, നിങ്ങൾ ഈ രചിച്ച ഈ പദ്യം, ഈ കവിത, മുത്തുനബിയുടെ മദ്ഹിലുള്ള ഈ കവിത, അത് മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഷദ്ദാദ് തങ്ങളോട് പറയുകയാണ്. ഫഖുൽതു, അപ്പൊ ഷദ്ദാദ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വഅയ്ലൻ, വീണ്ടും അദ്ദേഹം ഈ ആമുഖത്തിൽ തന്നെ എഴുതുകയാണ്, മുഹിബ്ബു മിൻ അഹ്ലിൽ ബൈത്തി, അഹ്ലു ബൈത്തിൽ പെട്ട ഒരു നമ്മുടെ ഒരു മുഹിബ്ബ്, റആഫിൽ മനാമി കഅന്നന ജാലിസീന മഅൻ, ഞങ്ങൾ ഒപ്പം ഇരിക്കുന്നതായിട്ട് അവർ മനാമിൽ കാണുകയാണ്. ഫതലാ അലൈനൽ ബദറുൽ മുനീർ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കടന്നു വന്നു. വബിയദിഹി ഹാദിഹിൽ ഖസീദ, മുത്തുനബിയുടെ കയ്യിൽ ഈ കവിതാ സമാഹാരവും ഉണ്ട്, അബീറത്തുൽ വർദ അലാ നഹ്ജിൽ ബുർദ എന്ന കവിതാ സമാഹാരം. വയുകരിറു മിൻഹ സല്ലല്ലാഹു തആല അലൈഹി വആലിഹി വസല്ലമ ബൈതൻ വാഹിദ, എന്നാൽ ഈ കവിത മുത്തുനബിയുടെ കയ്യിലുണ്ട്, അതിൽപ്പെട്ട ഒരു ബൈത്ത്, ഒരു കവിത, ഒരു വരി മുത്തുനബി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചൊല്ലിക്കൊണ്ടാണ് വരുന്നത്. വലമ്മന്തബഹ ഹാദൽ മുഹിബ്ബു മിനന്നൗം, അദ്ദേഹം മനാമൊക്കെ കഴിഞ്ഞ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ആവർത്തിച്ചിരുന്ന ആ ബൈത്ത് മറന്നുപോയി. وبعد ذلك طلبت ربي ان يمنحني برؤيا واعرف البيت المطلوب, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പഠിച്ചവനെ ഒരു സ്വപ്നത്തിലൂടെയെങ്കിലും ആ മുത്തുനബി ഇതിൽ നിന്ന് ആവർത്തിച്ചു ചൊല്ലിയ ആ ബൈത്തൊന്ന് എനിക്ക് അറിയിച്ചു തരണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. വറഐതു ഫിൽ മനാം, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടക്കിടക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടാകുന്ന ബഹുമാനപ്പെട്ട, അത്രത്തോളം വലിയ മാദിഹും ആഷിഖുമായ ഷദ്ദാദ് റളിയല്ലാഹു അൻഹു
വീണ്ടും മനാമുണ്ടാവുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ മനാമിൽ കാണുന്നു ഇബിനി അബൂബക്കർ, എന്റെ മകൻ അബൂബക്കർ എന്നിവരെ. മുഖബിലൻ ഇലയ്യ, എന്റെ അടുത്തേക്ക് തിരിഞ്ഞു വരുന്നു. വബിയദിഹി ഹാദിഹിൽ ഖസീദ, അദ്ദേഹത്തിന്റെ കയ്യിൽ, മകന്റെ കയ്യിൽ ഈ കവിതയുണ്ട്. വഖാലലി, എന്നോട് പറഞ്ഞു. യഖൂലു ലക സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസല്ലം, ഉപ്പ നമ്മുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. വൽ ഹബീബു അഹ്മദ് ഇബ്നു ഹസൻ അൽ അത്താസ് എന്ന വലിയ പണ്ഡിതനും, ബഹുമാനപ്പെട്ടവർ വലിയ ആഷിഖുർ റസൂൽ തന്നെയാണ്, അവരും നിങ്ങളോട് പറയുന്നുണ്ട്. അന്ന ഹാദിഹിൽ ഖസീദത അജീബത്തുൻ, ഈ കവിതാ സമാഹാരം വലിയ അത്ഭുതമാണ്. വഅജബു മിൻ ദാലിക ഹാദിൽ ബൈത്ത്, അതിൽ ഏറ്റവും വലിയ ആശ്ചര്യവും അത്ഭുതവും ഉള്ളത് ഈ ബൈത്താണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഷന്നഫ്തു ഉദ്നി ഖലീലൻ മിം മഹാമിദിഹി വകാന ഷഹ്ദൻ ഷഹിയൻ ദുഖ്തുഹു ബിഫമി എന്ന ഈ വരി മകൻ ഉപ്പക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വന്ദബഹത്തു മിനൻ നൗമി മസ്റൂറൻ, ഞാൻ വളരെ സന്തോഷവാനായി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. ഹമിദുല്ലാഹ ഹംദൻ കസീറൻ, അല്ലാഹുവിനെ വലിയ രൂപത്തിൽ സ്തുതികൾ അർപ്പിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഹാദിൽ ബൈത്ത്, ഈ ബൈത്ത് മൻ ഖറഅഹു, 114 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ, റആ ഫിൽ മനാമി സയ്യിദന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ അവനെ സ്വപ്നത്തിൽ ദർശിക്കാം. ബഹുമാനപ്പെട്ടവരത് പറയുന്നു. ഇതിന്റെ 7-ാമത്തെ ഫസൂലിലെ അവസാനത്തെ വരിയായിട്ട് നമുക്ക് അത് കാണാം. 23-ാമത്തെ പേജിലാണ് അത് കാണാൻ കഴിയുക. വല്ലാത്ത ഒരു മഹത്വമുള്ള, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ചൊല്ലിയ ഒരു ബൈത്താണ് അത് എന്നത് തന്നെയായിരിക്കും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 23-ാമത്തെ പേജിൽ 7-ാമത്തെ ഭാഗത്ത് ഫസുലിന്റെ അവസാന വരിയായിട്ടാണ് ഇത് കാണുന്നത്. ഒരാൾ 114 പ്രാവശ്യം ചൊല്ലിയാൽ എന്തായാലും മുത്തുനബിയെ സ്വപ്നം കാണാൻ കഴിയും. ഏറ്റവും തേനിനോടും അതുപോലെ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന മധുര പാനീയത്തോടുമൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനെ സാദൃശ്യപ്പെടുത്തുന്ന, അതോടുകൂടെ തന്നെ എന്റെ ചെവി കൊണ്ട് ഞാൻ അല്പം മാത്രമേ മുത്തുനബിയുടെ മദഹിൽ നിന്ന് രുചിച്ചിട്ടുള്ളൂ എന്നർത്ഥം വരുന്ന വരിയാണത്. അല്ലാഹു സുബ്ഹാനഹു വതാല ആ പൂമുഖം സ്വപ്നത്തിലെങ്കിലും കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.